മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം കന്നിമല ഫാക്ടറി ഡിവിഷനിൽ ജീപ്പിനു നേരെയാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത് ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാകാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ച ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് വീണ്ടും ഫാക്ടറി ഡിവിഷനിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത് ആശുപത്രിയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയ തൊഴിലാളി കുടുംബത്തിനു നേരെയായിരുന്നു അമർത്തുകയും വാഹനം ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു ആന വണ്ടി വെച്ച് അടിക്കണ സമയത്ത് ഈ വണ്ടിക്കാത്ത അവരുടെ അമ്മയുണ്ട് അവന്റെ വൈഫ് വണ്ടിക്കാത്തുണ്ട് ഡ്രൈവറും ഉണ്ട് അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ ആനയെ പിടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലിരിക്കുന്ന മുഴുവൻ ജനങ്ങളും അണിനിർത്തിക്കൊണ്ട് ഈ മൂന്നാർ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികൾ ജീപ്പിലുണ്ടായിരുന്ന രഞ്ജിത്തിന്റെയും മറ്റും കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ പുറത്തെത്തിയത് ഇവർ ബഹളം വെച്ചതോടെ പടയപ്പ പിന്മാറി ജീപ്പിൽ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും അടക്കം അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് തലനാരിടയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ജീപ്പിൽ യാത്ര ചെയ്ത രഞ്ജിത്ത് പറയുന്നു വൈഫ് ചെറുലാണ് കൂട്ടുന്ന് പക്കത്തി വീട്ടിലുള്ള പയല വണ്ടിയെ കൂപ്പിട്ട് വണ്ടിയെ കൂപിട്ട് അവനെ കൂട്ട് വന്ന് വണ്ടി അവൻ റിവേഴ്സ് കൊണ്ടുവന്ന് അമ്മ എന്നോട് മാപ്പിള എല്ലാവരുമേ വണ്ടിയിൽ அப்போ வண்டியில இருக்கு அவ்வளோ சென்டில் உட்கார வைமா அப்படின்னு சொல்லிட்டு நான் வண்டி பேண்ட் வழி போகும்போது யானை இந்த இடத்துல நின்றுச்சு நின்றுட்டு அது என்ன பார்த்து வரவும் வண்டி விட்டு இறங்கா எங்கடா அப்படின்ட்டு நான் பின்னாடி போயிட்டேன் என் தம்பியும் என்னோட மாப்பிளா வண்டி டிரைவர் மூணு பேருமே என் பின்னாடி வந்துட்டாங்க என்னோடய ஒய்ஃபும் என்னோட அம்மாவும் வண்டிக்குள்ளேயே இருந்தாங்க வண்டிக்குள்ளே இருந்து யானை வந்து வண்டி மேலே வச்சு அமைக்கி இப்படி ஆட்டிக்கிட்டே இருந்துச்சு இருந்து அம்மாவும் என்னோடய ஒய்ஃபும் இறங்கி ஒடியாடுற வரைக்கும் யானை எங்களை பார்த்துக்கிட்டே இருந்து பின்னங்கால வச்சு ஒரு உதவ வண்டியை உதஞ்சி விட்டுட்டு ஆளுங்க சவுண்டு எல்லோரும் அந்த நேரம் பார்த்து எல்லாருமே கூட்டிட்டாங்க ஆளுங்க எல்லாருமே வந்து സൗണ്ട് അഞ്ചു നിമിഷത്തിലെ വണ്ടിയാണ് വണ്ടി ഇങ്ങനെ പടയപ്പിയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്